സഹോദരിമാരായ പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് പോക്സോ കേസെടുത്ത പോലീസുകാരനെതിരെ നടപടി. കോഴിക്കോട് കോടഞ്ചേരി സ്റ്റേഷനിലെ CPO വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. സിനോജ് തോമസ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഉച്ചവാർത്തയിൽ തത്സമയം. സിനോജ്, ഇയാൾ ഒളിവിലാണ് എന്നതാണ് പോലീസ് പറഞ്ഞത്. ഇയാളിപ്പോൾ സസ്പെൻഡ് ചെയ്ത് നടപടിയായിരിക്കുന്നു. വിശദാംശങ്ങൾ അനുജ, വടകര റൂറൽ SP വകുപ്പുതല അന്വേഷണം നടത്തിയ സസ്പെൻഷൻ ഇപ്പോൾ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ പ്രതി കഴിഞ്ഞ മാസം 13-ാം തീയതി മുതൽ മെഡിക്കൽ ലീവിലാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം കോടഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ജോലിക്ക് വേണ്ടി ഇദ്ദേഹം ഹാജരായിട്ടില്ല. കഴിഞ്ഞ ഒരു വർഷം മുൻപാണ് CPO ആയി ഇദ്ദേഹം കോടഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. ഈ 12-ഉം 13-ഉം വയസ്സുള്ള സഹോദരിമാരെ പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് കേസ്. കുരാചുണ്ട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ആദ്യ പരാതി കഴിഞ്ഞ വെള്ളിയാഴ്ചയും രണ്ടാമത്തെ പരാതി ഇന്നലെയുമാണ് വന്നിരിക്കുന്നത്. രണ്ട് പരാതിയിലും പ്രത്യേകം പോക്സോ വകുപ്പിട്ട് 2 FIR ആണ് പോലീസ് ഇട്ടിരിക്കുന്നത്. എന്നാൽ വിനോദ് കുമാർ ഒളിവിലാണെന്നാണ് കുരാചുണ്ട് പോലീസ് പറയുന്നത്. ഈ പെൺകുട്ടികളുടെ മാതാവുമായി വിനോദ് കുമാർ ചെറിയൊരു അടിപിടി കേസുണ്ടായിരുന്നു. ആ സംഭവം നടക്കുന്നത് കഴിഞ്ഞ മാസം 13-ാം തീയതിക്ക് ശേഷമാണ്. അതായത് ഇദ്ദേഹം മെഡിക്കൽ ലീവിന് പോയതിനു ശേഷമാണ് ഈ അടിപിടി കേസും വരുന്നത്. ആ കേസ് താമരശ്ശേരി പോലീസാണ് അന്വേഷിച്ചത്. ആ കേസിൽ കോടതി ഇദ്ദേഹത്തിന് ജാമ്യം നൽകിയിരുന്നു. അതിനിടയിലാണ് 2019-ൽ ഈ രണ്ട് പെൺകുട്ടികളെയും ഇദ്ദേഹം പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചെന്ന പരാതി വരികയും പോലീസ് പോക്സോ വകുപ്പിട്ട് ഈ പോലീസുകാരനെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അനുജ, പോക്സോ കേസ് പ്രതി കോടഞ്ചേരി സ്റ്റേഷൻ CPO വിനോദ് കുമാറിന് സസ്പെൻഷൻ.